മറ്റൊരു ചോദ്യം, ഇഫ് ദി ആർക്സ് ഓഫ് ദി സെയിം ലെങ്ത് ഇൻ ടു സർക്കിൾസ് സബ്ടൻഡ് ആംഗിൾ 65 degrees ആൻഡ് 110 degrees അറ്റ് ദി സെൻറ്റർ, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയ? രണ്ട് ആർക്കുകൾ, അത് രണ്ട് വൃത്തത്തിലെയാണ്, പക്ഷെ രണ്ടിൻ്റെയും ലെങ്ത് ഒന്ന് തന്നെയാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് ആദ്യത്തെ 65 degrees രണ്ടാമത്തെ 110 degrees. അങ്ങനെയാണെങ്കിൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ, രണ്ട് ആർക്കുകളുടെയും ലെങ്ത് ഒന്ന് തന്നെയാണ്, സെൻട്രൽ ആംഗിൾസ് വ്യത്യസ്തമാണ്, ആദ്യത്തേത് 65 degrees രണ്ടാമത്തേത് 110 degrees എങ്കിൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശം ഒന്ന്, വട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയേ? സി വി ഹാവ് ദ ഫോർമുല ലെങ്ത് ഓഫ് ദി ആർക്ക് എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ വെൻ തീറ്റ ഈസ് ഇൻ റേഡിയൻ മെഷർ. ലെറ്റ് ആർ വൺ ആൻഡ് ആർ ടു ബി ദി റേഡിയേ. അപ്പോൾ ആദ്യത്തേതിൻ്റെ ആരം ആർ വണ്ണും രണ്ടാമത്തേൻ്റെ ആരം ആർ ടു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് ലെങ്തും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ആർ വൺ തീറ്റ വൺ മസ്റ്റ് ബി ഈക്വൽ ടു ആർ ടു തീറ്റ ടു. വെൻ ദി ആർക്ക് ലെങ്ത്സ് ആർ ഈക്വൽ, ആർ വൺ തീറ്റ വൺ വിൽ ബി ദി ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് വൺ, ആർ ടു തീറ്റ ടു വിൽ ബി ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് ടു, ബട്ട് ദേ ആർ ഗിവൺ ടു ബി ഈക്വൽ. രണ്ടും തുല്യം തന്നിട്ടുള്ളവരോട് നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ആർ വൺ തീറ്റ വൺ ഈസ് ഈക്വൽ ടു ആർ ടു തീറ്റ ടു, ദെയർഫോർ ആർ വൺ ബൈ ആർ ടു വിൽ ബി തീറ്റ ടു ബൈ തീറ്റ വൺ. ക്ലാസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പഴയ രീതിയിൽ തന്നെയാവും. ആർ വൺ തീറ്റ വൺ ഈസ് ഈക്വൽ ടു ആർ ടു തീറ്റ ടു. നിങ്ങൾ തിരിച്ചെഴുതരുത്. ആർ വൺ ബൈ ആർ ടു ഈസ് ഈക്വൽ ടു തീറ്റ വൺ ബൈ തീറ്റ ടു എന്ന് എഴുതിയത് തെറ്റാണ്. ആർ വൺ ബൈ ആർ ടു ഈസ് ഈക്വൽ ടു തീറ്റ ടു ബൈ തീറ്റ വൺ. നൗ വാട്ട് ഈസ് തീറ്റ ടു? വൺ വൺ ഡിഗ് വൺ വൺ സീറോ 110 degrees റേഡിയൻ ആക്കണമെങ്കിൽ 110 180 കൊണ്ട് കരിച്ച് പൈ കൊണ്ട് ഇൻറ്റു വേണം. അതുപോലെ രണ്ടാമത്തേന് 65 റേഡിയൻ ആക്കണമെങ്കിൽ 65 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പൈ കൊണ്ട് ഇൻറ്റു വേണം. ഇത് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ പൈയും പൈയും ക്യാൻസലായി പോയി, 180 പോയി. ദിസ് ഈസ് 110 divided by 65. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇത് 13, ഇത് 22. ദെയർഫോർ ദി റേഷ്യോ ആർ വൺ ഈസ് ടു ആർ ടു ഈസ് ഈക്വൽ ടു 22:13. Right.